അയ്യോ വിനയൻ സാറിന്റെ വീട് ഇവിടെ അല്ല. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു 15 മൈല് പോണം. അവിടുന്ന് തെക്കോട്ട് ഒരു 8.5 മൈലും കൂടെ പോണം. പിന്നെ ഒരു പള്ളി കാണും, പഴകുത്തി പള്ളി, അതിന്റെ തൊട്ടടുത്ത. ഇവിടെ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പള്ളി ഉണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പഴകുത്തി പള്ളി. അവിടെ വെരി കൈൻഡ് ഓഫ് യു. നീ എന്താടാ ഈ നേരത്തെ ഇവിടെ? ചേട്ടനെ കാണാൻ. എന്നെ കാണാൻ? എന്താടാ ബാബു വീട്ടിലെന്നെ വിശേഷിച്ച? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. നീ രാത്രിയില്? എന്താ എനിക്ക് എന്നെ ചേർന്നെ കാണാൻ വന്നിവിടെ? പിന്നെ പകല് തന്നെ ഞാൻ ഇവിടെ എത്തേണ്ടതാ. നല്ലവനായൊരു നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ ഭയങ്കര ക്ഷീണം. നീ വല്ലതും കഴിച്ചോ? എന്ത് കഴിക്കാനാ? എന്നാ വാ വല്ലതും കഴിച്ചു ചേട്ടൻ തുടങ്ങ. മോളെ അപ്പ ആലുപ്പി ഇങ്ങെടുത്തേ. അല്ലേ, നീ പാല് കൊണ്ടോ കാത്തു നിൽക്കായിരുന്നോ? മോളിത്തിരി വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട അമ്മേ, അതിൽ വെള്ളം ഒഴിക്കണ്ട. എടീ നീ ആണ് കൊള്ളാവല്ലോ. ശരി, വേണ്ടെങ്കി വേണ്ട, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ, മോള് പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു. വിത്ത് ഗുണം പത്ത് ഗുണമെന്നല്ലേ നിന്റെ അല്ലേ മോള്? ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരെയും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആണുങ്ങളെയാ വീഴ്ത്തിയത്? ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തില്ലേ? പതുക്കെ പറ, പിള്ളേര് കേക്കും. ആരാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടണത്തിൽ നിന്നാ, വലിയ ഉദ്യോഗസ്ഥ. രാസയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന. ഏ, അവിടെ കഴുത്തിലൊരു മിന്നു കെട്ടാൻ എനിക്കോ യോഗമില്ല. എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും അതായിക്കോട്ടെ. അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ. ഇതാ കണ്ടോ, പാന്റ്, ബെൽറ്റ്, ഷർട്ട്, ടൈ, സിഗരറ്റ്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. ഇതാ പോരെ. ആരുടെ കാണാ? ആ എന്റെ തന്നെയാ. കുളമ്പ് രോഗം കൊണ്ട് സൂക്ഷിക്കണം. നിർത്ത്, അതിരിക്കട്ടെ. തീറ്റ എന്താ കൊടുക്കുന്നത്? പുല്ലു അരിക്കാടി. അതുപോരാ, തേങ്ങാ പിണ്ണാക്കും, എല്ലും പിണ്ണാക്കും, ഓക്കെ ഓയിലും. ഓക്കെ ആക്കാൻ കഴിയണ കാര്യം. എങ്ങനുണ്ട് അമ്മാവ എന്റെ കൊച്ചുകൂട്ടൻ? ആള് കൊള്ളാം. അയ്യോ, നിന്റെ നാവ മാറ്റണ്ട. തീരാ, അതിരിക്കട്ടെ. എത്ര കണ്ണുണ്ട്? മൊത്തം 4 കണ്ണു. ആ, അപ്പൊ 4 കൂടി പൂട്ടാറൊക്കെ നല്ല കാശാണല്ലോ. കൂടെ ഒന്നിനെയും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും. അത് ശരിയാ. എടോ, ഏത് വഴിക്കാ വന്നത്? വടക്ക് വഴി. ആ വഴിക്ക് നടന്നോ. എടാ മാസുണ്ണി, മേലാൽ ഇത്ര അനാവശ്യം കാണിച്ചാൽ അന്നറിയും ഈ രാരിച്ച നായർ ആരാണ്. മനസ്സിലായോ? പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ണു നാലുണ്ടല്ലോ. എന്റെ ഇവിടെ പൂട്ടാൻ നിർത്തിയാ മതി. നീ ഇന്നെ പുറപ്പെടുകയല്ലേ? ഏയ്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതുവരെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ചേട്ടനോട് താമസിക്കാൻ പോകുന്നു. വേണ്ട വേണ്ട, നീ ഇവിടെ താമസിച്ചല്ല പോക്കിരിത്തരവ് കാണിച്ചല്ലേ. എന്റെ ചിത്തപ്പേര് എനിക്ക് പോക്കിരിത്തരങ്ങളോടൊക്കെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ. തർക്കിച്ചേക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോണം. എന്നാ ചേട്ടൻ പോയിട്ട് വരൂ. ഇവിടെ നിന്റെ ഉദ്ദേശം എന്താ? കുറച്ച് ദിവസം ലീവ് എടുപ്പിച്ച് ചേട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. എന്തിന്? പറയാൻ പാടില്ലെന്ന് ഡാഡിയും മമ്മിയും പറഞ്ഞത്. എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോ. കാര്യം പറഞ്ഞേ. മാസം 30,000 രൂപ വാടക വരുന്ന കുറെ ബിൽഡിംഗ്സ്, എണ്ണിയാൽ തീരാത്ത ഓർണമെന്റ്സ്, ഇംഗ്ലീഷ് അല്ലാതെ ഒരക്ഷരം ഉണ്ടില്ല. ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന്
ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി തീരുമാനിച്ചിരിക്കുക. ഞാൻ സമ്മതിക്കത്തില്ല, അതിനായി എന്നെ ആരും കാക്കുകയും വേണ്ട. അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ ചെന്ന് പറയണം. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്നാ ഞാനും പോകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? നീ എന്റെ അനിയന, നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊക്കെ പഴയ കാലത്തെ ചേട്ടാ. ഇപ്പൊ ചേട്ടൻ അനിയന്മാർ ഒരുമിച്ച പഞ്ചര അടിക്കാൻ പോകാറ്. എനിക്ക് ഓഫീസിൽ പോയ സമയമായി. അടുക്കളയിൽ പാലും ഏത്തപ്പഴുപ്പുണ്ട്, നീ കഴിച്ചോ. ശരി, ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ വില്ലേജും ചുറ്റി കണ്ടു വരാം. ചേട്ടന്റെ സേവനം കൊണ്ട് ഈ ഗ്രാമത്തിൽ വലിയ പ്രോഗ്രസ് ഉണ്ടെന്ന് അറിയണമല്ലോ. ഹലോ, ഏ, ഒന്നിങ്ങോട്ട് വന്നേ. എന്നെയാണോ? ആ, ഒന്ന് വരൂ. ഈ നാട്ടുകാരല്ലേ? അതെ. എന്റെ പേര് ബാബു, വീട് എറണാകുളത്താ. ഈ നാട്ടും പുറകൊന്ന് ചുറ്റിക്കാണുന്നുണ്ട്, ഒന്ന് സഹായിക്കോ. അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ? ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചെന്നാ മതി. ഫോർ എക്സാമ്പിൾ, അമ്പലങ്ങൾ, പുഴ, വയലുകൾ. അല്ല, അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം. ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടതുപോലൊരു തോന്നൽ ഇല്ലല്ലോ. ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നത് തന്നെ, എന്റെ ചേട്ടൻ ഇവിടെ ജോലി. വരുമ്പോൾ ഒരു റാസ്കലിനോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ചു പറഞ്ഞെന്ന് 10 രൂപ മേലെ എന്നെ കറക്കി. അയ്യോ, ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്നറിയില്ല, പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചുമില്ല. ആരായാലും അങ്ങനെ ചെയ്ത മോശമായി. സാറ് വരണം, ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രയൊക്കെയായിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ, പേരെന്താ? വാസുണ്ണി. ആ, വാസുണ്ണി കയറിക്കോളൂ. നേരെ പോട്ടെ. ശിവമ്പിള്ളേ, ഇന്ന് എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ സാർ ഇവിടെ നിർത്തിയത്? ഇറങ്ങു, പറയാം. ഇതേത് സ്ഥലമാണ് സാർ? നമ്മൾ പുറപ്പെട്ടെടുത്തു നിന്ന് കൃത്യം 30 മൈലിങ് പോകുന്നു. ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴകുറ്റിപ്പള്ളി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും തന്നെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോയി.